ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പൊന്നു ഗാർഡനിലേക്ക് ഒരു കുട്ടി സ്വാഗതം. ഇന്ന് നമുക്ക് നാടൻ വെറൈറ്റി ആയ വിനിഗർ പ്ലാന്റ് ഇല്ലേ, അത് ഇതിപ്പോൾ ഞാനൊരു ഹാങ്ങിങ് പോട്ടിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നാടൻ വെറൈറ്റി തന്നെയാണിത്. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതിയിൽ കണ്ടോ, ഒത്തിരി ഹൈറ്റ് വരാതെ എനിക്ക് പൂക്കൾ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, വൈറ്റ് കളറും കൂടി അല്ലേ, കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ നിറച്ച് ഇങ്ങനെ പൂക്കളായിട്ട് ഇങ്ങനെ നിറഞ്ഞ് ഹാങ്ങിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെ ഇതുപോലെ നടാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പം ഇതിൻ്റെ തന്നെ പല തരത്തിലുള്ള വെറൈറ്റികളെല്ലാം ഉണ്ട്. അപ്പം വൈറ്റ് എൻ്റെ ഉണ്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെയൊന്ന് നടുകയെന്ന് അറിയണ്ടേ, വീഡിയോയിലേക്ക് പോയാലോ. അപ്പം അതിനുവേണ്ടി ഞാനൊരു ഹാങ്ങിങ് പോട്ട് എടുത്തു. ഓർക്കിഡൊക്കെ നടന്ന ഒരു ഹാങ്ങിങ് പോട്ടാണ്. മഞ്ഞത്ത് മണ്ണിടുമ്പോൾ നിൽക്കുകയല്ല, അപ്പോൾ അതിൻ്റെ ഒരു ഗ്രീൻ നെറ്റ് ഞാൻ കട്ട് ചെയ്ത് ഇതിങ്ങനെ വെച്ച് കൊടുത്തു. അപ്പം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഒത്തിരി പലതരത്തിലുള്ള പ്ലാന്റ്സുകൾ ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ എനിക്ക് ഫ്ലവറിങ് കിട്ടുന്നുണ്ട്. അപ്പം ഇവിടെ ഞാനൊരു പോട്ടി മിക്സ് തയ്യാറാക്കി വിട്ടിട്ടുണ്ട്. അതായത് ഉണക്ക ചാണകവും മണൽ മണ്ണ് ഇവിടെ മൂന്നും കൂടെ മിക്സ് ചെയ്താണ് നമുക്ക് ഈ പോട്ടിൽ നല്ല രീതിയിൽ നിറച്ച് കൊടുക്കുക. ഏകദേശം അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുവാണ് നല്ല രീതിയിൽ നമുക്ക്, ഇപ്പം ഞാൻ കാണിച്ച രീതിയിൽ നമുക്ക് ഫ്ലവർ ആക്കിയെടുക്കാവേ. അപ്പം എല്ലാവരുടെ വീട്ടിൽ ഇത് കാണില്ലേ, നാടൻ വെറൈറ്റീൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെ ഹൈബ്രിഡും ഉണ്ട് കേട്ടോ, അതും ചെയ്യാം ഇതുപോലെ. അപ്പം നാടൻ ആകുമ്പോൾ ഇച്ചിരി പൊങ്ങിയൊക്കെ പോകില്ല, അപ്പം ഒത്തിരി പൊങ്ങി പോകാതെ ഇതുണ്ട്. ഇതുപോലെ സ്റ്റെമ്മ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതായത് ഒത്തിരി മൂപ്പുമില്ല എന്ന് എളുപ്പമില്ലാത്ത രീതിയിലുള്ള സ്റ്റെം, ഒത്തിരി തളരുമില്ല എന്നാൽ ഇച്ചിരി ഒരു ഈ രീതിയിലുള്ള കുറേയധികം സ്റ്റെമ്മ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് പ്ലാന്റ്സ് നമുക്കിതുപോലെ വെച്ചിങ്ങനെ കൊടുക്കാവെ. അങ്ങനെ നോട്ട് മണ്ണിലേക്ക് ഇറങ്ങിപ്പോകണം. അപ്പം ഇങ്ങനെ വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു ആഴ്ച ഒക്കെ, ഒരു രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴത്തേനും മൊട്ടുകൾ വന്നിട്ട് നല്ല രീതിയിൽ ഇത് ഇപ്പം ഞാൻ കാണിച്ചില്ല അതുപോലെ പൂക്കൾ വന്നു നിറയും. അപ്പം നമ്മൾ ഏകദേശം ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പ്രൂണിങ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഒത്തിരി പൊപ്പ് വാകാതെ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ പൂക്കൾ വന്ന് പോയതിനു ശേഷം കുറച്ച് നമ്മൾ ഇടക്കാവും കൊണ്ട് ഇങ്ങനെ പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ചത്ത് നിറഞ്ഞ് എപ്പോഴും ഇതിനെ എപ്പോഴും നിത്യ കല്യാണം എന്നൊക്കെ അല്ലേ പറയുന്നത്, മലയാളത്തിൽ അങ്ങനെ പറയുമല്ലോ. അപ്പോൾ എന്നും പൂക്കളാണേ, നല്ല രസമാണിത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കുറേയധികം പൂക്കളൊക്കെ നിറച്ച് ഇങ്ങനെ വന്നപ്പോൾ ഒരു ഇഷ്ടം തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇത്രയൊന്നും ചെയ്തുള്ളൂ, ഇടയ്ക്ക് ഇച്ചിരി ചാണകം ഉണക്ക ചാണകപ്പൊടിയൊക്കെ ഇച്ചിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പം എനിക്ക് റിസൾട്ട് കിട്ടിയതുണ്ടോ, രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ട് ഈ പോട്ട്. ഇത് നേരത്തെ ഞാൻ ചെയ്തതാണ്, ചെയ്ത് വെച്ചിരുന്ന ഒരു പോട്ടാണ്. അത് കണ്ട് നിറച്ച് പൂക്കളായിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയല്ലേ, ഒത്തിരി ലെങ്ത് ആകാതെ. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം എനിക്കറിയണ പുതിയ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഓക്കെ.